സംസ്ഥാനത്തെ ജൂൺ ജൂലൈ മാസങ്ങളിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തി കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് മാതൃക പ്രീ പ്രൈമറി സ്കൂളിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറിയ കുമ്പളം ഗവൺമെന്റ് എൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പാചക തൊഴിലാളികൾക്കുള്ള ഹോണറേറിയമായി മുപ്പത്തി കോടി രൂപയാണ് അനുവദിച്ചത് ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് എൺപത്തി ഒമ്പത് കോടി രൂപയും അനുവദിച്ചു പതിമൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി പാചക തൊഴിലാളികൾക്കും പന്ത്രണ്ടായിരത്തി നൂറ്റി പത്ത് പ്രധാന അധ്യാപകർക്കും അനുവദനീയമായ തുക ബാങ്ക് അക്കൗണ്ട് മുഖേന ഒരാഴ്ചക്കുള്ളിൽ വിതരണം ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഉച്ചഭക്ഷണ പദ്ധതിയുടെ നടത്തിപ്പിൽ യാതൊരുവിധ വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി മികച്ച രീതിയിൽ തന്നെ സംസ്ഥാനത്തെ ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ടു പോകുന്നുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് ഓരോ സ്കൂളിലെയും പ്രഥമാധ്യാപകർ അനുഭവിക്കുന്നത് കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ വേണ്ടി അടുത്ത പറമ്പിലെ മരത്തിൽ കയറി മുരിങ്ങയിലെ പറിക്കേണ്ടി വന്ന അധ്യാപകരുടെ അവസ്ഥയ്ക്ക് ഈ വർഷത്തിലും ഒരു മാറ്റവുമില്ല രണ്ടായിരത്തി പതിനാറിൽ നിശ്ചയിച്ച നിരക്ക് പ്രകാരമാണ് ഈ വർഷവും ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഫണ്ട് നൽകുന്നത് ഇതുപ്രകാരം ഒരു കുട്ടിക്ക് എട്ട് രൂപയാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനാറിലെ പാചകവാതകത്തിന്റെ വിലയും ഇന്നത്തെ വിലയും തമ്മിലുള്ള താരതമ്യം ഒന്ന് നോക്കുക മൂന്നിരട്ടിയോളമാണ് വില വർദ്ധിച്ചത് പച്ചക്കറി അടക്കമുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവും നാം കാണാതെ പോകരുത് ഇതിനു ഓരോ കുട്ടിക്കും പാലും മുട്ടയും നൽകേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം തന്നെ നിരക്ക് കൂട്ടുമെന്ന് പരി പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഈ വർഷം അധ്യയനം തുടങ്ങി ജൂൺ കഴിഞ്ഞ് ജൂലൈ മാസവും കഴിയാറായി ഇതുവരെ നിരക്കിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ രീതിയിൽ പോവുകയാണെങ്കിൽ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി തുടരാൻ കഴിയില്ലെന്നാണ് പ്രഥമാധ്യാപകരുടെ നിലപാട്